നമ്മളുടെ പെൺമക്കളെ കോളേജുകളിലേക്ക് വിടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. സംഭവം വേറെ ഒന്നുമല്ല, അവിടെ ഈ SFI എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടല്ലോ, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വന്ന് വന്ന് സെക്ഷ്വലി ഫ്രസ്ട്രേറ്റഡ് ഇഡിയറ്റ്സ് എന്ന് പറയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ കോളേജൊക്കെ തുറക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ഈ കേരളവർമ്മ കോളേജില്ലേ, അവിടെ ഈ നവാഗതർക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ലവന്മാർ ഒരു ചൂണ്ട ഇട്ടിട്ടുണ്ട്. അതായത് നല്ല കുടുംബത്തിൽ നിന്നും വരുന്ന പെൺകുട്ടികളെ ചൂണ്ടാനായിട്ടാണ് ഈ ചൂണ്ട ഇട്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പിന്നെ അവിടെ ഈ കുറേ എണ്ണം ഉണ്ടല്ലോ, നമ്മളിടം നിങ്ങളിടം, കട്ടൻകാപ്പി, പൂത്തുമ്പി, നീലാകാശം, പച്ചകുതിര എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണം, അതായത് അരാജകത്വ പുരോഗമനവാദം പറയുന്ന കുറേ സാധനങ്ങൾ. സമൂഹം എങ്ങനെയാണോ ജീവിക്കുന്നത് അതിനെയെല്ലാം എതിർത്തുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ എന്നാണ് ഇവറ്റകളുടെ പ്രധാനപ്പെട്ട വാദം. അച്ഛനെ കയറി അളിയാന്ന് വിളിച്ചാലും ഒരു കുഴപ്പവുമില്ല. അച്ഛനെന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, നീയും മനുഷ്യനാണ്, നിന്നെ ഉണ്ടാക്കിയ ആളൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അധികാരമൊന്നും ഇങ്ങോട്ട് കാണിക്കുകയൊന്നും വേണ്ട, അങ്ങനെ കാണിച്ചാൽ ഒന്നും നോക്കണ്ട, മണ്ടയടിച്ച് പൊട്ടിച്ചേരെ എന്നുള്ള ഒരു ലൈനാണ് ലവന്മാരുടെയൊക്കെ. എന്തായിരുന്നാലും SFI കേരളവർമ്മയിൽ വലിയ രീതിയിൽ കുറച്ച് പോസ്റ്ററുകളൊക്കെ വച്ചിട്ടുണ്ട്. തുറിച്ചു നോക്കണ്ട, ഒന്ന് ചിന്തിക്കൂ, ഞാനും നീയുമെല്ലാം എങ്ങനെയുണ്ടായി, ദ പ്ലാനറ്റ് നീഡ്സ് സെക്ഷ്വൽ ലിബറേഷൻ. ഈ പോസ്റ്റർ കണ്ടോ, നല്ല വെടിപ്പായിട്ടുണ്ട്. എന്തായാലും രണ്ടു ദിവസം മുമ്പ് AISF SFI സംഘർഷം നടന്നപ്പോൾ AISF ഒരു വനിതാ നേതാവിൻ്റെ മാറിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മാറടി പെലച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് തന്തയില്ലാത്ത കുട്ടികളെ ഉണ്ടാക്കി തരും SFIയോട് കളിച്ചാൽ എന്ന് പറഞ്ഞ ടീമാണ്. കാവ്യാത്മകമായി അതിൻ്റെ ഒരു പോസ്റ്റർ അടിച്ചു വെച്ചു എന്നേ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതായത് ബേബി ഇല്ലാത്ത ഡാഡിയെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് SFIയുടേത്. എന്തായാലും SFI ഉള്ള കേരളവർമ്മ കോളേജിലേക്ക് സ്വന്തം മക്കളെ പറഞ്ഞുവിടുന്ന, അതായത് പെൺമക്കളെ പറഞ്ഞുവിടുന്ന അച്ഛനമ്മമാർ ഒന്ന് സൂക്ഷിച്ചാൽ വളരെ നന്നായിരിക്കും. വലിയ പുരോഗമനവാദവും നവോത്ഥാനവും ഒക്കെ പറയും, അവസാനം പാർട്ടി പ്രവർത്തനത്തിനും പോയി കയ്യിലൊരു കൈക്കുഞ്ഞുമായി വന്നു കയറുമ്പോൾ ആ കുഞ്ഞിനെ എടുത്ത് ദത്ത് കൊടുക്കുന്ന ടീമാണ് പാർട്ടി എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സ്വന്തം കുടുംബത്തിലെ നവോത്ഥാനവും പുരോഗമനവാദവും ഒന്നും ഞങ്ങൾ വച്ച് പൊറിപ്പിക്കൂല എന്നതാണല്ലോ ഇവറ്റകളുടെ ഒരു പ്രധാന ലൈൻ. കണ്ടവൻ്റെ കുടുംബത്തിൽ എന്ത് വേണമെങ്കിലും ആകാം. ഈ നമ്മളിടം നിങ്ങളിടം അവിടിടം ഇവിടിടം ഇരിക്കുന്ന എല്ലാ ഫ്രോഡുകളും മീറ്റു ആരോപണവും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളെ കയറി പിടിച്ചതിന് ആരോപണം നേരിടുന്ന ടീമുകളായിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം.